ഹലോ ഫ്രണ്ട്സ്, മിനിവാൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ലേയിലാണ്. ഞങ്ങൾ ലഡാക്ക് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയാണ്. ഇന്നലെയാണ് ഇവിടെ എത്തിയത്. ഫ്ലൈറ്റിലാണ് ഇങ്ങോട്ടൊക്കെ വന്നത്. ഫ്ലൈറ്റിൽ നമ്മൾ വരുന്ന സമയത്ത് കുറേ ചിലവ് എക്സ്പെൻസ് കൂടുതലായിരിക്കും. പക്ഷേ ഞങ്ങൾ 2-3 മാസം മുമ്പ് ബുക്ക് ചെയ്ത കാരണം പെർ ഹെഡ് ഒരു 10 രൂപയ്ക്ക് നമുക്ക് കേരളത്തിൽ നിന്ന് ഇവിടേക്ക് എത്താനുള്ള എമൗണ്ടേ വന്നിട്ടുള്ളൂ. അതൊരു ട്രെയിനിൽ വരുന്ന അപേക്ഷിച്ച് നോക്കുമ്പം ചീപ്പാണ്. കാരണം നമ്മൾ ട്രെയിനിൽ വരുന്ന സമയത്ത് 2 ദിവസം ഡൽഹിയിൽ വരാൻ വേണം. ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് ഒന്ന് 2 ദിവസം വേണം. അപ്പോൾ ടൈം നമുക്ക് ലാഭിക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം 1-2 ദിവസം നമ്മളിവിടെ സ്റ്റേ ചെയ്യണം ലേയിൽ. കാരണം നമ്മുടെ ശരീരം ഈ ഒരു കാലാവസ്ഥയുമായിട്ടൊന്ന് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നന്നായി റെസ്റ്റ് ചെയ്യുക. ഈ 2-ാമത്തെ ദിവസം ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഇവിടെ മുഴുവൻ ഒന്ന് കാണാൻ വേണ്ടി, ലേയിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ 3 കപ്പിൾസാണുള്ളത്, ഫാമിലി ആയിട്ടാണ് വന്നത്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് കയറിയാണ്. അപ്പോൾ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്താം. മതി മതി, ഞാനെടുത്തോളൂ. അപ്പോൾ എല്ലാവരും കൂടെ 4 പൊറോട്ടയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. സനൂപ്, സനൂപ്, ഇത് അംഷാദ്, അംഷാദ്, ഇത് സനൂപിൻ്റെ വൈഫ്, ഇത് റംഷാദിൻ്റെ വൈഫ്. ഇവള് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞില്ല. ഇവക്ക് ഇവിടുത്തെ ആലു പൊറോട്ട ഭയങ്കര ഇഷ്ടപ്പെട്ട്, പിന്നെ ചോറും കറിയും വേണമെന്നൊക്കെ ഇന്നലെ പറഞ്ഞത്. പക്ഷേ ഇവിടുത്തെ ഫുഡ് അടിച്ച് റെഡിയായി സെറ്റായി വരുന്നില്ലേ. എങ്ങനെയുണ്ട് ഫുഡ്? ആലു പൊറോട്ട അടിപൊളി, അടിപൊളി. ഒന്ന് വാങ്ങിയിട്ട് മതിയായിട്ട് 2-ാമത്തെ വാങ്ങി അടിക്കുകയാണ്. ചായ അടിപൊളി അല്ലേ? ജിഞ്ചറാ, ജിഞ്ചറാ, ജിഞ്ചർ ടീ. എങ്ങനെയുണ്ട് റംഷാദ്? ഇയാളാണ് ഫസ്റ്റ് ടൈം ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇവരൊക്കെ ഫസ്റ്റ് ടൈം ആണ്. എന്നാലും നോർത്ത് ഈസ്റ്റ്, നോർത്ത് ടൈം ഇല്ലേ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? പറന്ന് ഇവള് മിണ്ടുന്നില്ല, കുട്ടി മിണ്ടുന്നില്ല. പറ, എന്ത് ഫുഡൊക്കെ എങ്ങനെയുണ്ട്? ആലു പൊറോട്ട. പിന്നെ പിന്നെ കാശ്മീരൊക്കെ വന്നല്ലോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം, അതുകൊണ്ട് പോകല. ഓക്കെ, എന്തായാലും നമുക്ക് ലേയിലെ കാഴ്ചകളൊക്കെ കാണാമെന്ന് ബൈക്ക് എത്താൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടുന്ന് 1 ദിവസത്തേക്ക് സ്കൂട്ടർ റെൻറ്റിനെടുത്താണ്. സ്കൂട്ടറിൻ്റെ റേറ്റ് വരുന്നത് ഒരു എത്രയാണ്, 400 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. ഇന്ന് ഇവിടുന്ന് സ്കൂട്ടർ എടുത്ത് കറങ്ങും. നാളെ ഹിമാലയൻ ബൈക്ക് എടുത്തിട്ട് പോകാനാണ് പരിപാടി. പിന്നെ കുറേ റെൻ്റൽ ഷോപ്പുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്കൊരു 1200 മുതൽ ബൈക്ക് റെൻ്റൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഗിയറിന് എക്സ്ട്രാ കൊടുക്കണം. ചിലർ വിത്ത് ഗിയർ തരും, റൈഡിങ് ഗിയേഴ്സും പിന്നെ അതുപോലെ തന്നെ ലഡാക്ക് കാരിയറൊക്കെ ഒരുമിച്ച് ആ ഒരു എമൗണ്ട് തരുന്നവരുണ്ട്. നമ്മളിവിടെ വന്ന് ബാർഗെയിൻ ചെയ്ത് നേരിട്ട് പോയിട്ട് ഓരോ ഒരുപാട് ഷോപ്പുകളുണ്ട്. നമ്മൾ നേരിട്ട് വന്ന് ബാർഗെയിൻ ചെയ്ത് വാങ്ങുന്നതാണ് നല്ലത്. അങ്ങനെ നമുക്ക് സ്കൂട്ടർ കിട്ടി. ദാ 3 സ്കൂട്ടർ. ഇവിടെ റേറ്റ് കുറച്ച് ജാസ്തിയായിട്ട് എനിക്ക് തോന്നിയത്. ഒരു വണ്ടിക്ക് 800 വരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ തവണ മണാലിയൊക്കെ പോയ സമയത്ത് 400 രൂപയ്ക്കാണ് കിട്ടിയത്. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി സീസൺ ആയതുകൊണ്ടായിരിക്കും റേറ്റ് കുറച്ച് ജാസ്തി. പിന്നെ കുറേയൊക്കെ നമ്മൾ ബാർഗെയിൻ ചെയ്താലൊക്കെ കുറേ ഷോപ്പുകളുണ്ട്. അപ്പോൾ നമുക്ക് സമയമില്ലാത്ത കാരണം പെട്ടെന്ന് തന്നെ എടുത്തതാണ്. എന്തായാലും നമുക്കിവിടെയുള്ള ലേ ടൗണ് കംപ്ലീറ്റ് ചുറ്റിക്കാണാം. നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ലേയിലെ ഒരു പ്രശസ്തമായ ഒരു ഫോർട്ടാണ്, സോർവാർ ഫോർട്ട്. നമ്മുടെ റൂമിൻ്റെ അടുത്ത് ഒരു ഏകദേശം ഒരു 350 മീറ്റർ ദൂരമേ ഉള്ളൂ ഇവിടുത്തേക്ക്. ഇതാണ് കാണുന്ന ഫോർട്ട്, കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച ഫോർട്ടാണിത്. ഇവിടെ ഒരു കഫേയും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ട്, സോർവാർ കഫേ. അപ്പോൾ ഫോർട്ടിലേക്കുള്ള എൻട്രൻസ് ആണിത്. ഇവിടെ പാർക്കിംഗ് കുറച്ച് ബുദ്ധിമുട്ടാണ്. ബൈക്കൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് പാർക്ക് ചെയ്യാം, കാറ് കുറച്ച് കഞ്ചസ്റ്റഡാണ് പാർക്ക് ചെയ്യാൻ. എന്തായാലും നമുക്ക് ഇതിനകത്ത് ഉള്ളിലേക്കൊന്ന്. ₹50, 50 രൂപയാണ് ഇവിടുത്തെ പ്രവേശനത്തിൻ്റെ റേറ്റ് വരുന്നത്. നമസ്തേ ചേച്ചി. ഓക്കെ, ഇതാ ഇതാസ്ത. കാർഡ് മൊബൈൽ, മൊബൈൽ മൊബൈലല്ലോ. ഇതർ നോട്ട് അലോഡ്. കയറിയ ഉടനെ നമ്മൾ
ഫസ്റ്റ് ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കടന്ന്, കാരണം ഇവിടെ ഈ റൈറ്റ് സൈഡിലേക്കാണ് നമ്മൾ ഫസ്റ്റ് പോകേണ്ടത്. ഒരു പണ്ടത്തെ ഒരു രഥമാണിത്. ടയറ് കണ്ടല്ലോ അടിപൊളിയാണ്, റബ്ബറിൻ്റെ ടയറുള്ള മുമ്പ് ഉപയോഗിച്ചിരുന്നൊരു തേരാണെന്ന് തോന്നുന്നു അല്ലേ, തേര്. ഇതിനെപ്പറ്റി ആധികാരികമായി സംസാരിക്കാൻ സനൂപിന് മാത്രമേ കഴിയുള്ളൂ. സോർവാർ സിംഗ് അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ഒരു ഇതറിയപ്പെടുന്നത്. അതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ അവിടെ കൃത്യമായി രേഖപ്പെടുത്തുന്നത്. ഇതിൻ്റെ ഒരു മ്യൂസിയം തന്നെ ഇതിനകത്തുണ്ട്. നമുക്ക് മ്യൂസിയത്തിലേക്ക് ഒന്ന് കയറി നോക്കാം. ഇതാണ് മ്യൂസിയം, ദ ഫസ്റ്റ് ലഡാക്കി ക്യാമ്പയിൻ 1934 and 1936, ഡോഗ്ര ആർമി റൂട്ട്. കൃത്യമായ ചരിത്രം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലഡാക്കിൻ്റെ ഒരു ചരിത്രം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവും. ഇവിടെ അധിനിവേശവും കാര്യങ്ങളൊക്കെ അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ടിബറ്റൻ ക്യാമ്പയിന് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഓയിൽ പെയിൻ്റ് ഇവിടെ ഉണ്ട്. നല്ല മനോഹരമായൊരു ഡിസൈൻ ചെയ്തൊരു മ്യൂസിയമാണ് കേട്ടത്. ബുദ്ധൻ്റെ പ്രതിമ അയ്യോ. ലഡാക്ക് വരുന്ന ആളുകൾ പലപ്പോഴും മിസ് ചെയ്യുന്നൊരു സ്ഥലമാണിത് കേട്ടോ. എല്ലാവരും വന്നൊന്നും ഇവിടെ എക്സ്പ്ലോർ ചെയ്യാറില്ല എന്ന് തോന്നുന്നു, കാരണം ഞങ്ങളിവിടെ വന്ന സമയത്ത് വലിയ റഷും കാര്യങ്ങളൊന്നുമില്ല. സോർവാർ സിംഗ് പിന്നെ മറ്റൊരു റൂം ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുണ്ട്. കാംഗ്ലാക്കോട്ട് ബാറ്റിൽ അതിൻ്റെ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അക്കാലത്ത് യൂസ് ചെയ്യുന്ന വെപ്പൺസ് ആണ് ഇതൊക്കെ, ഇതൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. തോക്ക് ലയൺ ഹെഡ് പിസ്റ്റളാണിത്, ലയൺ ഹെഡ് പിസ്റ്റൽ, സിംഹത്തലയുള്ള പിസ്റ്റൾ. ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നവരും നല്ല വാല്യബിൾ ആയിട്ടുള്ള പിസ്റ്റൽ. ലഡാക്കിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അവരുടെ കൾച്ചർ കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഫോട്ടോസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പരിചയം കണ്ടില്ലേ, പരിചയം. പിന്നെ അവർ മുമ്പ് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളാണിത്, വൈൻ പോട്ട്, ടീ പോട്ട്, പടച്ചട്ട. നല്ല കട്ടിയുള്ള പടച്ചട്ട കേട്ടോ അത്. അയ്യോ ഫോട്ടോ എടുക്കണ, ഒരു ഫോട്ടോ എടുത്തില്ല. സി എത്തുന്ന നേരെ ഉള്ളിലേക്ക് കയറുകയാണ്. കോട്ടയ്ക്കുള്ളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മുടെ തലശ്ശേരി കോട്ട, കണ്ണൂർ കോട്ട, ഈയൊരു കോട്ടയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു കുഞ്ഞു കോട്ടയാണ്. മലനിരകൾ ചുറ്റുപാട് ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്നുണ്ട്. മഞ്ഞില്ല കേട്ടോ, ഒരു ഡിസംബർ മാസമൊക്കെ ആകുമ്പോൾ ഈ മലകളൊക്കെ നല്ല മഞ്ഞ് മൂടിക്കിടക്കും. പക്ഷേ നന്നായിട്ടിത് ഡിസൈൻ ചെയ്ത് പരിപാലിച്ച് വെക്കുന്നുണ്ട് ഈ കോട്ട. ഇതൊക്കെ കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്, അതാണ് ഇതിൻ്റെ വ്യത്യസ്തമാക്കുന്നത്. മെയിൻറ്റെയിനിങ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്, കളിമണ്ണ് കൊണ്ട് തേച്ച്. ഉള്ളിൽ ഇവിടെയുള്ള ട്രഡീഷണലായ കല്ലുകൾ വെച്ച് കെട്ടിയതാണ്, തേച്ചത് മുഴുവൻ കളിമണ്ണുണ്ട്. മതിലും ഒക്കെ ഇതിൻ്റെ മതിലൊക്കെ ഇങ്ങനെയാണുള്ളത്. ഇരിപ്പിടങ്ങളൊക്കെ പിന്നീട് വെച്ചതാണെന്ന് തോന്നുന്നു, അവിടെയുള്ള ഈ ഇരുമ്പിൻ്റെ ഇരിപ്പിടങ്ങളെ.
അവിടെ അന്ന് ഉപയോഗിച്ചിരുന്ന പീരങ്കികളൊക്കെ എപ്പോഴും അവർ സൂക്ഷിച്ചിട്ടുണ്ട് ഇവിടെ. ഇവിടെ അത്യാവശ്യം പരിപാടികളൊക്കെ നടക്കുന്നൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. ഇവിടെ ഇതിൻ്റെ സ്പീക്കറും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് കാണുന്നുണ്ട്. മുകളിലേക്ക് ഒരു കൽപ്പടവ കാണുന്നുണ്ട്. പോയൊക്കെ എന്താ സ്ഥിതി? കോട്ടയുടെ സൈഡ് വാളിൻ്റെ സൈഡിലാണുള്ളത് ഞാൻ. ഇതിന് പുറത്തേക്കുള്ള കാഴ്ചയൊന്നും നമുക്കങ്ങനെ കാണാൻ പറ്റുന്നില്ല. ഇതിൻ്റെ ഹോളിൽ കൂടെ സാധാരണ ഒരു പീരങ്കിയൊക്കെ പുറത്തേക്ക് വെക്കാനുള്ള ഹോളൊക്കെ കാണാറുണ്ട്. അതൊന്നും ഇവിടെ കാണുന്നില്ല പുറത്തേക്ക്. അയ്യവ, ലഡാക്കിൻ്റെ ഏകദേശം മാപ്പും ഇതിനകത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നല്ല ആ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു സിംഹാസനം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഒരു ചിത്രം ഇവിടെ കാണാം. പരിചയം ഒക്കെ ഉണ്ട്. ഇതൊക്കെ പിന്നെ ഈ അടുത്ത കാലത്ത് വെച്ചാണെന്ന് തോന്നുന്നു. അല്ലേ, മരം അതിൻ്റെ റൂഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് വേറൊരു കാഴ്ച കാണിച്ചു തരാം. ഇവിടെയുള്ള നിലം കണ്ടില്ലേ, ഇത് ഇരുമ്പിൻ്റെ അംശമുള്ള കല്ലുകളാണ്. എന്താ, ഞാൻ കുറേ നേരമായി കാണുന്നു ഇങ്ങനത്തെ കറുത്ത കല്ലുകൾ. ലഡാക്കിൽ വന്ന് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്. പല നിറ കളറിലുള്ള മലനിരകൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടുന്ന് നമ്മൾ കർഡുംഗ്ല അതുവഴി അങ്ങോട്ട് പോകുന്ന സമയത്ത് എല്ലാം മൊട്ടക്കുന്നുകളായിരിക്കും. പക്ഷേ ഓരോന്ന് എൻ്ററിലി ഡിഫറൻ്റ് ആയിരിക്കും മലകൾ. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഈ സൈഡിലൊക്കെ ചുവന്ന കളറൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനുള്ളിലേക്കൊന്നും കടക്കാൻ പറ്റുന്നില്ല. അതിന് റൂഫുണ്ട്, രണ്ട് തട്ടായിട്ടാണ് ഉണ്ടാക്കിയത്. ലോക്ക് ചെയ്തിട്ടുണ്ട്. കുതിരയൊക്കെ കെട്ടിയിരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. പക്ഷെ കുതിരേനൊന്നും കാണുന്നില്ല. പുല്ലും കാര്യങ്ങളൊക്കെ അവിടെ കാണാം. കുതിരയൊക്കെ പുറത്ത് പോയ കുതിരേൻ്റെ മറ്റേ എന്താ ജീനിയോ അതൊക്കെ ഇവിടെ ചട്ട പറച്ചട്ടകളൊക്കെ ഇവിടെ കാണാം. ഉള്ളിലുണ്ടെന്ന് തോന്നുന്നു കുതിരകൾ. ഹോഴ്സ്, ഹോഴ്സ് കിതറെ, ഹോഴ്സ് നെയ് ഇതർ നെയ് നെയ് ഗോടാ 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 ഏന ഓയേ ആ ടീക്ക ടീക്ക അന്തർ. ഇതിനകത്താള് നല്ല സ്മെല്ല് വരുന്നുണ്ട്. അയ്യവ, ഏ ഓപ്പൺ കരക. ഓ, നല്ല ഗേറ്റ് ഒക്കെ. ഇവിടെ എല്ലാം കൂടെ ഞാൻ ഇടിക്കുമോ? ടീക്ക. ഓ, പൂരാ ഇതറായ. ഞാൻ ഗേറ്റ് തുറന്നപ്പോൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് വരാൻ തുടങ്ങി. കാനക്കെലിയായ കിത്തനാ കോടാ ഇത്. പത്താനേ അച്ചാക്കോടാ സവാരിക്കലിയ. ആ ടീക്ക ടീക്ക അഭി ബന്ദ് കര. സംഭവം ഒന്നുമില്ല. ഞാനിത് തുറന്ന സമയത്ത് ഇവന്മാരെല്ലാവരും ഇവിടെ അടിച്ച് കയറി ഇങ്ങോട്ട് വന്നു. പുല്ലും കാര്യങ്ങളൊക്കെ ഇവരെ വൈക്കോലും കാര്യങ്ങളൊക്കെ ഇവിടെയാണുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഓടി ഇങ്ങോട്ട് വന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പർപ്പസ് മനസ്സിലാകുന്നില്ല. അത് ചിലപ്പം സവാരിക്കൊണ്ട് പോകാനായിരിക്കും. ഇവരല്ല ഇവിടെ വൃത്തിയാക്കുന്നതാണ്. ഇവർ ഫുഡും കാര്യം കുതിരക്കാർ വേറെയാണെന്ന് തോന്നുന്നു. ഇവരിവിടെ വൃത്തിയാക്കുന്നത് കാണുന്നുണ്ട്. ഓക്കെ, ഫിർമിലേക്ക്. ആ ഠീക്ക. കോട്ടയുടെ മുകളിൽ ഒന്ന് കയറി വെക്കാം. നാഷണൽ ഫ്ലാഗ് ഒക്കെ ഇവിടെ കാണാം.
ഇതിന്റെ മുകളിൽ കയറിയാൽ നമുക്ക് ഓൾ വ്യൂ കാണാമെന്ന് വിചാരിക്കുന്നു. പക്ഷെ താഴേക്കുള്ള വ്യൂ ആണ്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലമാണിത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പീരങ്കി വെക്കുന്ന ഹോള്, എല്ലാ കോട്ടയിലും ഉണ്ടാവും. അതാ ഇവിടെ എങ്ങോട്ടാണ് വെടി വെക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളത്. ദൂരെ റോട്ടിലേക്കായിട്ട് വെച്ച പീരങ്ങയുണ്ടല്ലേ. എവിടെയും ചെറിയൊരു ഹോളുണ്ട്, ഇത് അവിടെയും വെക്കുമായിരിക്കും ഹോളുകൾ. അതെ, ടോയ്ലറ്റ് ഉണ്ട്, ലേഡീസ് ടോയ്ലറ്റ്, അതുപോലെ തന്നെ ഒരു ഗസ്റ്റ് റൂമുണ്ട്. വൃത്തിയൊക്കെ ഉണ്ടാവും, അത്യാവശ്യം വൃത്തിയൊക്കെയുള്ള റൂം അല്ലേ. ഒന്ന് പോയോ. ഇവിടെ ഒരു കഫേ ഉണ്ട്, സോവാർ കഫേ. നമുക്ക് അത്യാവശ്യം ചായയൊക്കെ കുടിക്കാം. ഈ കോട്ടൻ്റെ ഉള്ളിലായിട്ട് തന്നെയാണ് ഉള്ളത്. പക്ഷേ ഞങ്ങളല്ലാതെ വേറെ ആരെയും ഇവിടെ കാണുന്നില്ല. എന്താ അത്, ടെമ്പിളോ? കഫേൻ്റെ ഭാഗമായിട്ടുള്ള ഭാഗം കുറേ ഇരിപ്പിടങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഇതാ എന്താല്ലേ, ഇവിടെ ഒരു വരുമാന മാർഗമാക്കി മാറ്റിയിട്ടുണ്ടല്ലോ മൊത്തം. ഒരു മരങ്ങളില്ലേ, ഭയങ്കര വിരിപ്പുള്ള നല്ല പഴക്കമുള്ള മരമാണ്. ഏകദേശം ഉണങ്ങിപ്പോയിട്ടുണ്ട്. മന്ദിര അത് അടിയിൽ. ഏ, ആ ശിവൻ്റെ ഒരു ചെറിയൊരു ടെമ്പിളാണ് താഴെയുള്ള. എന്തായാലും പോയോ. ശിവ മന്ദിർ കഫേൻ്റെ മുന്നിലുള്ള ഒരു ഗാർഡനാണ്. അടിപൊളി പൂക്കൾ കേട്ടോ. കഫേൻ്റെ മുന്നിൽ നല്ല വ്യൂ ആട്ടോ, ഫോർട്ടിൻ്റെ കാണുന്നത്. ദൈവാ സൂപ്പർ. ഇതെന്ത് പൂവാന്ന് എനിക്ക് മനസ്സിലാകില്ല, പക്ഷെ നല്ല കളറാണ്. ഇതൊരു ഗസ്റ്റ് ഹൗസാണ്, നമുക്ക് ഇവിടെ വേണമെങ്കിൽ താമസിക്കാം അല്ലേ. സോർവാർ ഫോർട്ട് ഗസ്റ്റ് റൂം, ഇനാഗ്രേറ്റഡ് ബൈ പന്നു. 2017 ആണ് ഇത് ഇനാഗ്രേറ്റ് ചെയ്തത് കേട്ടോ. ഒരു ട്രഡീഷണൽ രൂപത്തിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കിയത്. പഴയ ഒരു രൂപത്തിലുള്ള റൂമാണിത്.